ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാം ഭാഗമായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പാർട്ട് 3 ഉണ്ടാകും. അപ്പോൾ ഈ പാർട്ട് 2 എന്ന് പറയുന്നത് PSC ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 400 10% എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഈ 400 നമുക്ക് എക്സാറ്റ് എടുക്കാം. ഈ 10 വൈയായിട്ട് എടുക്കാം. ഈ 10 ഇസഡായിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ഈ 400 എക്സാറ്റ് എടുക്കുക, രണ്ടാമത് ഈ 10 വൈയായിട്ട് എടുക്കുക, മൂന്നാമത്തെ ഈ 10 ഇസഡായിട്ട് എടുക്കുക. എടുത്ത ശേഷം എഴുതുക എക്സിൻ്റെ അവിടെ നമുക്ക് ഇതാണ് ഫോർമുല, എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇസഡ് ഡിവൈഡ് ബൈ 100. ഈ 100 എന്ന് പറയുന്നത് ശതമാനത്തിൻ്റെ 100. ഈ 100 എന്ന് പറയുന്നത് ശതമാനത്തിൻ്റെ 100. അപ്പോൾ ഫോർമുല അനുസരിച്ച് നമുക്കിങ്ങനെ എഴുതാം, 400 ഇൻറ്റു വൈയുടെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 10 എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇസഡിൻ്റെ അവിടെ ഈ 10 ഡിവൈഡ് ബൈ 100 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇത് വെട്ടി ചെയ്യുക. ഈ രണ്ട് സീറോ പോയി, ആൻസർ നമുക്ക് 4 എന്ന് കിട്ടി. ഇത്രയും ക്ലിയറാണ്, സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. ഒന്നും കൂടെ, ഈ ആദ്യത്തെ സംഖ്യ എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ വൈ എന്നും എടുത്തു, മൂന്നാമത്തെ സംഖ്യ ഇസഡ് എന്നും എടുത്തു. ഈ 3 സംഖ്യയെ നമുക്ക് ഒരു ഫോർമുല ഉണ്ടാകണം. ആ ഫോർമുല ഇതാണ്, എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഇസഡ് ഡിവൈഡ് ബൈ 100 എന്നതാണ്. ഈ എക്സിനും വൈയിലൊന്നും ഒരു കാര്യമില്ല. അടുത്ത എക്സിൻ്റെ ഇവിടെ നമ്മൾ 400 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഈ വൈയുടെ വാല്യൂ 10, ആ 10 ഇവിടെ കൊടുത്തു. ഇസഡിൻ്റെ വാല്യൂ ഈ 10, ആ 10 ഇവിടെ കൊടുത്തു. ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജിൻ്റെ 100 ആണ് ഈ ഡിവൈഡ് ബൈ 100 കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളാണ്. അടുത്തൊരു ചോദ്യം ഏറ്റവും സിമ്പിളാണ്, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ, 350 എത്ര ശതമാനമാണ് 42 എന്നതാണ്. 350 എത്ര ശതമാനമാണ് 42? ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അവസാനം കിടക്കുന്ന സംഖ്യ 42 എടുത്ത് എഴുതുക. അവസാനം കിടക്കുന്ന ഏത് സംഖ്യയാണോ ആ സംഖ്യ എടുത്ത് എഴുതുക. 42 അവസാനം കിടക്കുന്നത്, അതുകൊണ്ട് 42 എടുത്ത് ആദ്യം എഴുതി ഇൻറ്റു. ഇനി 100 ശതമാനത്തിൻ്റെ 100 മുകളിൽ കൊടുക്കുക. നമ്മൾ സാധാരണ താഴെയാണ് എഴുതിയത്, ഇതിപ്പോൾ മുകളിലാണ്. അതായത് ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ എത്ര ശതമാനമാണ് ഈ സംഖ്യ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശതമാനം മുകളിൽ എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ട സംഖ്യ താഴെ എഴുതണം. നമുക്കിത് സിംപ്ലിഫിക്കേഷൻ ചെയ്തെല്ലാം എടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 12% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 12%. അപ്പോൾ 350 എത്ര ശതമാനമാണ് 42 എന്നതിൻ്റെ ഉത്തരം 12% എന്നതാണ് ഉത്തരം. അത് കണ്ടുപിടിക്കുന്നത് ആ അവസാനം കിടക്കുന്ന ഏത് സംഖ്യയാണോ ആ സംഖ്യ ആദ്യം എടുത്തെഴുതുക ഇൻറ്റു. നമ്മൾ സാധാരണ ശതമാനം കാണുമ്പോൾ നമ്മൾ 100 താഴെയാണ് എഴുതുന്നത്, ശതമാനത്തിൻ്റെ 100 താഴെയാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു സംഖ്യ തന്നിട്ട് വേറൊരു സംഖ്യയും തന്നിരിക്കുന്നു, എന്നിട്ട് ആ സംഖ്യയുടെ എത്ര ശതമാനമാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, 100 മുകളിൽ എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ട സംഖ്യ താഴെ എഴുതണം. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കൂടെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്, അരിയുടെ വില 30 നിന്ന് 45 ആയി വർദ്ധിച്ചെങ്കിൽ
വർദ്ധനവിൻ്റെ ശതമാനം എത്ര, അതായത് അരി ഇപ്പോൾ സാധാരണ 30 രൂപയായിരുന്നു, അതിൽ നിന്ന് 45 രൂപയായിട്ട് അരി എന്തോ ചെയ്ത് വില കൂടി എങ്കിൽ ആ എത്ര രൂപയാണോ വർദ്ധിച്ചത് ആ വർദ്ധിച്ചതിൻ്റെ ശതമാനം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിലകൾ ആദ്യം എടുക്കുക, വിലകൾ 30, 45 ഉണ്ട്. അപ്പോൾ 45 - 30 എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചത് എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വർദ്ധിച്ചത് നമുക്ക് 15 രൂപയാണ് വർദ്ധിച്ചത്, 45-30 മൈനസ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. അപ്പോൾ വർദ്ധിച്ചത് 15 രൂപയാണ് വർദ്ധിച്ചത്. ഇനി ഈ 15-ൻ്റെ ശതമാനമാണ് കാണാൻ, ഇനി ഈ 15-ൻ്റെ ശതമാനമാണ് കാണാൻ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ 15 ÷ പഴയ വിലയാണ് താഴെ എഴുതേണ്ട, പഴയ വില എന്ന് പറയുന്നത് 30 ആണ്, പഴയ വില എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 താഴെ എഴുതണം, 30 × 100. ഇത് വെട്ടിച്ചെയ്യുമ്പോൾ ഈ 0-ഉം ഈ 0-ഉം ക്യാൻസൽ ചെയ്തു. അടുത്ത് ഈ 15-ൽ 3 എത്ര പ്രാവശ്യമുണ്ട് എന്ന് നോക്കണം. 15-ൽ 3 5 പ്രാവശ്യമാണ്, 5 × 3 = 15. അപ്പോൾ ഇവിടെ 10-ഉം 5-ഉം ഉണ്ട്, ആൻസർ 50 എന്ന് കിട്ടി. അപ്പോൾ അരിയുടെ 50% വില വർദ്ധിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2.5-ൻ്റെ ശതമാനം രൂപ കാണുക എന്നതാണ്. 2.5-ൻ്റെ ശതമാനം രൂപം കാണുക എന്നതാണ്. ഒന്നുമില്ല, ആദ്യം 2.5 എടുത്ത് എഴുതുക. ശതമാനം എന്നതുകൊണ്ട് 100-നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 100-നെ എന്തോന്ന് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. 100 കൊണ്ട് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്, ഡിവൈഡ് അല്ല, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 0.5 ഇപ്പുറത്തോട്ട് പോകും. അപ്പോൾ എത്രയെന്ന് കിട്ടും, 0.25 എന്ന് കിട്ടും. ഈ സംഖ്യയുടെ ഇപ്പുറത്ത് 0.5 വന്നു കഴിഞ്ഞാൽ വിലയില്ല, അതായത് ഇപ്പുറത്ത് സംഖ്യയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വിലയില്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ 25 എന്ന് എഴുതിയാൽ മതി. പിന്നീട് ശേഷിക്കുന്നത് ഈ 0 ആണ്, ഈ 0 അതിനോട് കൂടെ ചേർത്ത് എഴുതുമ്പോൾ 250 എന്ന് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, ഒന്നും കൂടെ, 2.5-നെ ശതമാന രൂപത്തിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ശതമാന രൂപം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5-നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2.5-നെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഈ ആദ്യം ഈ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 2.5 എന്നുള്ളത് ഈ 0.5 ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറും. മാറുമ്പോൾ ബാക്കി ഈ 0 മാത്രമേ ഉള്ളൂ. ആ 0 25-ൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 250 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയറായി.